ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. യുക്രൈൻ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നു. സംഘർഷത്തിന്റെ തുടക്കം മുതൽ യുക്രൈൻ വിഷയത്തിൽ ശ്രീ മോദി തുടർച്ചയായി ഉന്നതതല യോഗങ്ങൾ നടത്തുന്നുണ്ട്. യുക്രൈനിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ ഓപ്പറേഷൻ ഗംഗയിലൂടെ തിരിച്ചുകൊണ്ടുവരുന്ന നടപടികളാണ് യോഗങ്ങളിൽ പ്രധാനമന്ത്രി അവലോകനം ചെയ്യുന്നത്. ഓപ്പറേഷൻ ഗംഗയുടെ കീഴിൽ യുക്രൈന്റെ അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇതുവരെ 13,300 ഇന്ത്യൻ പൌരന്മാർ ഇന്ത്യയിലേക്ക് മടങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2,900 യാത്രക്കാരുമായി 15 വിമാനങ്ങൾ ഇറങ്ങിയതായി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ വിദേശകാര്യമന്ത്രി അരിന്ദം ബാഗ്ചി പറഞ്ഞു. ഓപ്പറേഷൻ ഗംഗയുടെ കീഴിൽ 13 വിമാനങ്ങൾ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. യുക്രൈനിലെ സുമിയിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാന മേഖലയെന്നും വിദ്യാർത്ഥികളുടെ സാധ്യമായ നീക്കങ്ങളെക്കുറിച്ച് ഇന്ത്യ ബന്ധപ്പെട്ട എല്ലാവരുമായും ആശയവിനിമയം നടത്തിയതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ ഇടനാഴി സൃഷ്ടിക്കുന്നതിന് പ്രാദേശിക വെടിനിർത്തൽ അനുവദിക്കണമെന്ന് ഇന്ത്യ റഷ്യൻ യുക്രൈനിയൻ ഭാഗങ്ങളിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പിസോഷനിൽ നിന്ന് എല്ലാ ഇന്ത്യക്കാരെയും ഒഴിപ്പിച്ചതായി യുക്രൈനിലെ ഇന്ത്യൻ എംബസി ട്വിറ്ററിൽ അറിയിച്ചു. യാത്രയിലുടനീളം അവരുമായി ആശയവിനിമയം നടത്തുമെന്നും അവരുടെ സുരക്ഷയ്ക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നതെന്നും എംബസി വ്യക്തമാക്കി. യുക്രൈനിൽ നിന്ന് രക്ഷാദൌത്യം വഴി ഡൽഹിയിലും മുംബൈയിലും എത്തിയ 331 മലയാളികളെ കൂടി സംസ്ഥാന സർക്കാർ ഇന്ന് കേരളത്തിൽ എത്തിച്ചു. ഡൽഹിയിൽ നിന്നുള്ള ചാർട്ടേഡ് വിമാനങ്ങളിലാണ് ഇവരെ കേരളത്തിലേക്ക് എത്തിച്ചത്. ഇതോടെ യുക്രൈനിൽ നിന്ന് എത്തിയവരിൽ കേരളത്തിലേക്ക് എത്തിച്ച ആകെ മലയാളികളുടെ എണ്ണം 1,401. യുക്രൈനിൽ നിന്നുള്ള 40 വിദ്യാർത്ഥികൾ ഇന്ന് മുംബൈയിലെത്തി. ഇവരെ മുംബൈ നോർക്ക റൂട്ട്സിന്റെ നേതൃത്വത്തിൽ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി. റൊമേനിയയിലും മോൾഡോവയിലും ഓപ്പറേഷൻ ഗംഗയുടെ കീഴിൽ കഴിഞ്ഞ 7 ദിവസത്തിനിടെ 6,222 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. അതിർത്തിയിൽ നിന്ന് 500 കിലോമീറ്റർ അകലെയുള്ള ബുക്കാറസ്റ്റിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിന് പകരം 50 കിലോമീറ്റർ അകലെയുള്ള സുസേവയിൽ നിന്നാണ് വിമാനങ്ങൾ സർവ്വീസ് നടത്തുന്നത്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ 1,050 വിദ്യാർത്ഥികളെ നാട്ടിലേക്ക് അയക്കുമെന്ന് ശ്രീ സിന്ധ്യ പറഞ്ഞു. കഴിഞ്ഞ 7 ദിവസത്തിനിടെ റൊമേനിയയിൽ നിന്ന് മാത്രം 29 വിമാനങ്ങളിലൂടെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. റഷ്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ വെടിനിർത്തൽ പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ മരിയോപോളിൽ ഒഴിപ്പിക്കൽ നടപടികൾ നിർത്തിവച്ചതായി യുക്രൈൻ പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചു. റഷ്യ വെടിനിർത്തൽ പാലിച്ചില്ലെന്നും മരിയോപോൾ നഗരത്തിൽ ഇന്ന് വെടിവയ്പ് ഉണ്ടായതാണ് ഒഴിപ്പിക്കൽ നിർത്തിവയ്ക്കാൻ കാരണമെന്നും അധികൃതർ അറിയിച്ചു. ചൊവ്വാഴ്ച മുതൽ ബലാറസിലേക്ക് ഒഴികെയുള്ള എല്ലാ അന്താരാഷ്ട്ര വിമാന സർവ്വീസുകളും നിർത്തിവയ്ക്കുമെന്ന് റഷ്യയുടെ പ്രധാന വിമാന സർവ്വീസായ എയ്റോഫ്ലോട്ട് അറിയിച്ചു. റഷ്യയ്ക്ക് വിമാനങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിന് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് നടപടി. സിൽവർ ലൈൻ പദ്ധതി അനാവശ്യ വിവാദങ്ങളുടെയും ശരിയല്ലാത്ത എതിർപ്പിന്റെയും പേരിൽ ഉപേക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതി സംബന്ധിച്ച ന്യായമായ സംശയങ്ങൾക്ക് സർക്കാർ മറുപടി നൽകും. കോഴിക്കോട് ജനസമക്ഷം സിൽവർ ലൈൻ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സിൽവർ ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടെ ഐടി ടൂറിസം വികസന രംഗത്ത് കുതിച്ചുചാട്ടമുണ്ടാകും. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവച്ച് വികസനത്തിനായി ഒരുമിച്ച് നിൽക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് 1,836 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2,988 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 30,504 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്ന് 4 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതുകൂടാതെ രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള 37 മരണവും സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയ 83 മരണവും റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 66,136. കോവിഡ് സാഹചര്യത്തിൽ പതിവ് പ്രതിരോധ വാക്സിൻ എടുക്കാൻ കഴിയാത്തവർക്ക് ദേശീയ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി 7 മാർച്ച് മുതൽ പ്രത്യേക ദൌത്യം ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ 7 ദിവസം വീതമുള്ള 3 ഘട്ടങ്ങളിലായാണ് ദൌത്യം നടത്തുന്നത്. മഹാമാരിക്കാലത്ത് ഭാഗികമായോ പൂർണമായോ വാക്സിനുകൾ എടുക്കാൻ വിട്ടുപോയ കുട്ടികൾക്കും ഗർഭിണികൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതിനാണ് ഈ ദൌത്യം ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ഓരോരുത്തർക്കും വസ്ത്രവും ഭക്ഷണവും താമസവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യം ലഭ്യമായാലേ സ്വാതന്ത്ര്യം അർത്ഥപൂർണമാകൂവെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച അനുസ്മരണ പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സ്വാതന്ത്ര്യത്തിന്റെ മുൻപുള്ള കാലത്തുനിന്ന് സൌകര്യങ്ങൾ മാറുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം.
തുല്യ അവസരവും പങ്കാളിത്തവും എല്ലാ മേഖലയിലും വന്നാലേ സ്വാതന്ത്ര്യം പൂർണ്ണമായി പ്രാപ്യമാകൂവെന്നും മന്ത്രി പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം സംസ്ഥാനത്ത് 171,733 പുതിയ റേഷൻ കാർഡുകൾ നൽകിയതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. ജനുവരി 31 വരെ ലഭിച്ച അപേക്ഷകൾ പരിശോധിച്ച് 167,032 കാർഡുകൾ മുൻഗണനാ കാർഡുകളാക്കി മാറ്റി നൽകി. പുതിയ റേഷൻ കാർഡുകൾക്കും കാർഡുകൾ മാറ്റി നൽകുന്നതിനും ലഭിക്കുന്ന അപേക്ഷകൾ അതിവേഗത്തിൽ പരിശോധിച്ച് തീർപ്പാക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ റേഷൻ കടകളുടെ സമയക്രമത്തിൽ തിങ്കളാഴ്ച മുതൽ മാറ്റം. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയുമായിരിക്കും റേഷൻ കടകൾ തുറക്കുക. വേനൽ ചൂടടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് സമയക്രമത്തിൽ മാറ്റം വരുത്തിയതെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ ഡിജിറ്റൽ റീസർവേയ്ക്ക് തുടക്കം കുറിച്ച് ചീയാരത്ത് ഡ്രോൺ ഫ്ളൈ നടന്നു. 4 കൊണ്ട് കേരളത്തിലെ 1550 വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. തൃശൂർ ജില്ലയിലും ഡിജിറ്റൽ റീസർവേ ആരംഭിക്കുന്നതോടെ കേരളം ചരിത്രപരമായ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ആദ്യഘട്ടമായി ഏപ്രിൽ മാസത്തിൽ കേരളത്തിലെ 200 വില്ലേജുകളിൽ ഒരേ സമയം റീസർവേ നടപടികൾ ആരംഭിക്കും. കേരളത്തിന്റെ പ്രകൃതി വിഭവങ്ങളെ അടയാളപ്പെടുത്താൻ കഴിയുന്ന ടോപ്പോഗ്രാഫിക്കൽ സർവേയും ഇതിന്റെ ഭാഗമായി നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന തലവാചകത്തോടെ 2021 മുതൽ 26 വരെ നീണ്ടു നിൽക്കുന്ന വിഷൻ ആന്റ് മിഷൻ പ്രക്രിയയുടെ ഭാഗമായാണ് ഡിജിറ്റൽ റീസർവേ നടക്കുന്നത്. ഭൂമിയുടെ കൊടുക്കൽ വാങ്ങൽ അസമത്വം, തട്ടിപ്പുകൾ, അനധികൃത ഇടപെടലുകളെല്ലാം ഇതോടെ ഇല്ലാതായി മാറും. വയനാട് ജില്ലയുടെ കാർഷിക മേഖലയും കൃഷിരീതിയും ഫാം ടൂറിസത്തിന് പ്രയോജനപ്പെടുത്തുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. അമ്പലവയലിലെ സിഇഎസ് ഫാമിൽ പുതിയതായി നിർമ്മിച്ച സംഭരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫാമിനായി പുനരധിവസിപ്പിച്ച ഗോത്രവിഭാഗക്കാർക്ക് ഫാമിൽ ജോലി നൽകുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാളെ കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പരിയാരം പോലീസ് സ്റ്റേഷനു വേണ്ടി 50 സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 8,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി 1,81,00,000 രൂപയാണ് ചെലവഴിച്ചത്. ഇന്ന് മുതൽ മറ്റന്നാൾ വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെയുള്ള സമയത്ത് ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ശ്രീലങ്കയ്ക്കെതിരായ 1 ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ രവീന്ദ്ര ജഡേജയുടെ സെഞ്ചുറിയുടെ മികവിൽ 8 നഷ്ടത്തിൽ 574 റൺസിന് ഡിക്ലെയർ ചെയ്തു. ജഡേജ 228 പന്തുകളിൽ നിന്നും പുറത്താകാതെ 175 റൺസ് എടുത്തു. മറുപടി ഇന്നിംഗ്സിൽ ശ്രീലങ്ക ഇന്ന് കളി നിർത്തുമ്പോൾ 4 നഷ്ടത്തിൽ 108 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യയ്ക്ക് വേണ്ടി ആർ അശ്വിൻ 2, ജസ്പ്രീത് ബുംറ, ജഡേജ എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി. ഐഎസ്എല്ലിൽ ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ബംഗളൂരുവിനെ നേരിടുന്നു. ബംഗളൂരു 1 മുന്നിലാണ്. 9:30 ഹൈദരാബാദ് എഫ്സി മുംബൈ സിറ്റി പോരാട്ടം നടക്കും. നാളെ നടക്കുന്ന നിർണായക മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവയുമായി ഏറ്റുമുട്ടും. ഈ മത്സരം വിജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സെമിയിലേക്ക് കടക്കാനാകും. മണിപ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അവസാനഘട്ട വോട്ടെടുപ്പ് വിജയകരമായി പൂർത്തിയായി. വൈകുന്നേരം 5 വരെയുള്ള കണക്കനുസരിച്ച് 68% വോട്ട് രേഖപ്പെടുത്തി. അതേസമയം 5 മണ്ഡലങ്ങളിലെ 12 സ്റ്റേഷനുകളിൽ നടന്ന റീപോളിംഗിൽ 75% വോട്ടാണ് രേഖപ്പെടുത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @allindiaradionews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.